ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗിൾസിൻ്റെ രാജാവായ അന്നാസിൻ്റെ സെക്ക്ബുർഗ, എർമെനുൾഡ, ഔഡി, വിദ്ബുർഗ എന്നീ നാല് വിശുദ്ധരായ പുത്രിമാരിൽ ഇളയവളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിശുദ്ധ. ശിശുപ്രായം മുതൽ തപോനിഷ്ഠമായ ഒരു ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. നോർഫോൾക്കിൽ കടൽ തീരത്തായിരുന്നു അവളുടെ താമസം. പിതാവിൻ്റെ മരണത്തിന് ശേഷം നോർഫോൾക്കിൽ തന്നെ കുറെ കൂടി അജ്ഞാതമായ ഒരു മൂലയിൽ ഏകാന്തതയിൽ അവൾ താമസിക്കാൻ തുടങ്ങി. വേറെ കന്യകമാരും വന്നു ചേർന്നു. അവിടെ ഒരു മഠവും പള്ളിയും പണിയിക്കാൻ അവൾ ആരംഭമിട്ടു. എന്നാൽ പണി തീരുന്നതിന് മുൻപ് 743 മാർച്ച് 17 തീയതി അവൾ തൻ്റെ ദിവ്യമണവാളൻ്റെ സവിധത്തിലേക്ക് പോയി. വിദ്ബുർഗയുടെ ശരീരം ഡർഹം സെമിത്തേരിയിൽ സംസ്കരിച്ചു. 55 വർഷം കഴിഞ്ഞിട്ടും അത് അഴുകാതെ കാണപ്പെട്ടതിനാൽ പള്ളിയിലേക്ക് മാറ്റി. 1106 ശരീരം മറ്റ് സഹോദരിമാരെ സംസ്കരിച്ചിരുന്ന സ്ഥലത്ത് തന്നെ അടക്കം ചെയ്തു. അന്നും വിദ്ബുർഗയുടെ ശരീരം അഴുകിയിരുന്നില്ല. വെസ്റ്റ്മിൻസ്റ്ററിലെ ഒരു സന്യാസിയായിരുന്ന വാർണർ മൃതശരീരത്തിൻ്റെ കരങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും വിവരം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തു. തെറ്റഫോർഡിലെ ബിഷപ്പ് ഹെർബർട്ടും ഇതിന് സാക്ഷിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ അഴിഞ്ഞു പോയിട്ടില്ലാത്ത വിശുദ്ധ ദേഹം കണ്ടിട്ടുള്ളവർക്ക് ഇത് ഒരു പുതുമയായിരിക്കില്ല. തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം എങ്ങനെയൊക്കെ മഹത്വപ്പെടുത്തുന്നുവെന്ന് കണ്ടാലോ. വിശുദ്ധ വിദ്ബുർഗ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.